പ്ലസ് ടു ഫിസിക്സിലെ നാലാമത്തെ ചാപ്റ്ററിൽ നിന്നും കൺവേർഷൻ ഓഫ് ഗാൽവാനോമീറ്റർ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാൽവാനോമീറ്റർ എന്താണെന്നും ഗാൽവാനോമീറ്ററിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെ ഗാൽവാനോമീറ്റർ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഗാൽവാനോമീറ്ററിനെ എങ്ങനെ മറ്റ് ഉപകരണങ്ങളാക്കി മാറ്റാം എന്നാണ് പഠിക്കുന്നത്. ആദ്യമായി ഗാൽവാനോമീറ്ററിനെ എങ്ങനെ വോൾട്ട് മീറ്ററാക്കി കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. രണ്ട് കൺവേർഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൺവേർഷൻ ഓഫ് ഗാൽവാനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ ആൻഡ് കൺവേർഷൻ ഓഫ് ഗാൽവാനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ. ആദ്യം ഗാൽവാനോമീറ്ററിനെ വോൾട്ട് മീറ്ററായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതെന്ന്. ഗാൽവാനോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സ്മോൾ ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവാനോമീറ്റർ. വോൾട്ട് മീറ്റർ ഈസ് എ ഡിവൈസ് യൂസ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്സ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ രണ്ട് പോയിൻറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നു. അപ്പോൾ സർക്യൂട്ടിൽ കറണ്ടിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ ഗാൽവാനോമീറ്റർ ഉപയോഗിക്കുന്നു. വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ രണ്ട് പോയിൻറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇനി എങ്ങനെയാണ് ഒരു ഗാൽവാനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ടു കൺവേർട്ട് എ ഗാൽവാനോമീറ്റർ ഇൻ ടു എ വോൾട്ട് മീറ്റർ, എ ഹൈ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഇറ്റ്. ഗാൽവാനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ഹൈ റെസിസ്റ്റൻസ് അതുമായി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഗാൽവാനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കാൻ കണക്ട് എ ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ഇറ്റ്. ഫിഗറിലേക്ക് നോക്കാം. ഇവിടെ സർക്യൂട്ട് ഡയഗ്രാമാണ് തന്നിരിക്കുന്നത്. ഗാൽവാനോമീറ്ററിനെ എങ്ങനെയാണ് വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഗാൽവാനോമീറ്റർ ആണ് തന്നിരിക്കുന്നത് ഗാൽവാനോമീറ്റർ. ഗാൽവാനോമീറ്ററിന് സീരീസ് ആയിട്ട് നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ സർക്യൂട്ട് നോക്കുക. ജി എന്ന് പറയുന്നത് ഗാൽവാനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഗാൽവാനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് ജി എന്നിവിടെ തന്നിരിക്കുന്നത്. അതുപോലെ നമ്മളൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. അപ്പം ഗാൽവാനോമീറ്റർ അതിന് സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഇതൊരു വോൾട്ട് മീറ്റർ. അപ്പോൾ ഈ ഗാൽവാനോമീറ്ററും ഹൈ റെസിസ്റ്റൻസും കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗം ഇതൊരു വോൾട്ട് മീറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഗാൽവാനോമീറ്റർ ഇത് ഗാൽവാനോമീറ്റർ മാത്രമാണ്. അതിന് സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് കൂടി അത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം, ഈ നമ്മൾ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം ഒരു വോൾട്ട് മീറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നോക്കാം. സർക്യൂട്ടിലെ രണ്ട് പോയിൻറ്റുകളാണ് എയും ബിയും. രണ്ട് പോയിൻറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് പറഞ്ഞു. സർക്യൂട്ടിലെ രണ്ട് പോയിൻറ്റുകൾ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പോയിൻറ്റുകൾ. ഇനി എയിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഐ ജി എന്ന് പറഞ്ഞാൽ ഗാൽവാനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഐ ജി അല്ലെങ്കിൽ ഗാൽവാനോമീറ്റർ കറണ്ട്. ഐ ജി എന്ന് പറയുന്ന കറണ്ട് ഗാൽവാനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഇത് ഹൈ റെസിസ്റ്റൻസ് നമ്മൾ ആ ക്യാപിറ്റൽ ആറിലൂടെ ഫ്ലോ ചെയ്ത് നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേരുന്നു. സർക്യൂട്ട് ഡയഗ്രാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഗാൽവാനോമീറ്ററുമായിട്ട് ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ രണ്ട് പോയിൻറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യണം. ഗാൽവാനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ജി ആണ്. ലെറ്റ് ജി ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവാനോമീറ്റർ ആൻഡ് ഐ ജി ബി ദ മാക്സിമം കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ക്യാപിറ്റൽ ആർ ഈസ് ദ ഹൈ റെസിസ്റ്റൻസ് കണക്ടഡ് സീരീസ് ടു ദ ഗാൽവാനോമീറ്റർ. സിൻസ് ജി ആൻഡ് ആർ ആർ ഇൻ സീരീസ്. ഇവിടെ ജി എന്ന് പറയുന്ന ഗാൽവാനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, ഗാൽവാനോമീറ്ററും അതുപോലെ തന്നെ ഹൈ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ, ഇത് രണ്ടും ജി എന്ന് പറയുന്നത് ഗാൽവാനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ആർ എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇത് രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ജി ആൻഡ് ആർ ഇൻ സീരീസ്. സോ ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദിസ് കോമ്പിനേഷൻ, നമ്മൾ പറഞ്ഞു സീരീസ് കോമ്പിനേഷനിൽ റെസിസ്റ്റൻസുകൾ ആഡ് ചെയ്ത് വരികയാണ്. അതായത് ജി പ്ലസ് ആർ എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഗാൽവാനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസും എക്സ്റ്റേണൽ റെസിസ്റ്റൻസും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ജി പ്ലസ് ആർ ആയിരിക്കും. അക്കോർഡിംഗ് ടു ഓംസ് ലോ, ഓംസ് ലോ അനുസരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വി ഇസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും വി ഇസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ. ഇവിടെ
നമ്മുടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ജി ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഐ ബിക്കംസ് ഐ ജി ആൻഡ് റെസിസ്റ്റൻസ് ഇതവിടെ നമ്മൾ പറഞ്ഞ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ജി പ്ലസ് ആർ ആണ് അതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ജി പ്ലസ് ആർ അപ്പോൾ വി സീക്കൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ ബിക്കംസ് വി സീക്കൽ ടു ഐ ജി ഇൻറ്റു ജി പ്ലസ് ആർ എന്ന് മാറും ഇനി ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ഐ ജി ഇൻറ്റു ജി പ്ലസ് ഐ ജി ഇൻറ്റു ആർ വി സീക്കൽ ടു ഐ ജി ഇൻറ്റു ജി പ്ലസ് ഐ ജി ഇൻറ്റു ആർ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മളിവിടെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ട എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് അതായത് ഗാൽവാനോമീറ്ററിനെ നമുക്ക് വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സർക്യൂട്ടിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ആർ അതായത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ ഈ ഐ ജി ഇൻറ്റു ആർ എന്ന് പറയുന്ന ടേമിനെ ബാക്കി ടേമിനെ എല്ലാം കൂടെ അതർ സൈഡിലേക്ക് നമ്മൾ മാറ്റുന്നു ഐ ജി ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ ജി ജി അതായത് ഐ ജി ഇൻറ്റു ആർ എന്ന് പറയുന്ന ടേം ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി ബാക്കിയുള്ള ടേം വി എന്ന് പറയുന്ന ടേമിനെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മാറ്റുന്നു അപ്പോൾ നമുക്ക് ഐ ജി ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ ജി ജി എന്ന് നമുക്ക് ലഭിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ ആണ് അതുകൊണ്ട് ഈ ഐ ജി എന്ന് പറയുന്ന ടേമിനെ കൂടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണ് ആർ ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ ജി ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഐ ജി ആർ ഇസ് ഈക്വൽ ടു ഈ ടേം വി മൈനസ് ഐ ജി ജി എന്നുള്ള ടേം ഓൾ ഡിവൈഡ് ബൈ ഐ ജി ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ജി ഈ ടേമിനെ നമുക്ക് വി ബൈ ഐ ജി മൈനസ് ഐ ജി ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഐ ജി എന്ന് വരും ഐ ജി ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഐ ജി അവിടെ ഐ ജിയും ഐ ജിയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ജി ഇതാണ് നമ്മൾ എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അതായത് ഒരു ഗാൽവാനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റാൻ നമ്മൾ എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യേണ്ട ഹൈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ജി ദിസ് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇങ്ങനെ നമുക്ക് ഒരു ഗാൽവാനോമീറ്ററിന് ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും വോൾട്ട് മീറ്റർ ഹാസ് ഹൈ റെസിസ്റ്റൻസ് വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആണ് വോൾട്ട് മീറ്റർ ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ബി മെഷേർഡ് നമുക്ക് മെഷർ ചെയ്യേണ്ട പൊട്ടൻഷ്യൽ ഡിഫറൻസ് എവിടെയാണോ അതിന് പാരലലായിട്ടാണ് നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഓഫ് എ വോൾട്ട് മീറ്റർ ഈസ് വെരി ഹൈ കമ്പയർഡ് ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവാനോമീറ്റർ നമ്മൾ പറഞ്ഞു ഇവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗാൽവാനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട് വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഈസ് വെരി ഹൈ കമ്പയർഡ് ടു ദ റെസിസ്റ്റൻസ് ഓഫ് ഗാൽവാനോമീറ്റർ ഗാൽവാനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിന് കാരണം വളരെ ദ റെസിസ്റ്റൻസ് ഓഫ് വോൾട്ട് മീറ്റർ ഈസ് വെരി ഹൈ കമ്പയർഡ് ടു ദ റെസിസ്റ്റൻസ് ഓഫ് ഗാൽവാനോമീറ്റർ ആൻ ഐഡിയൽ വോൾട്ട് മീറ്റർ ഹാസ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് വോൾട്ട് മീറ്ററിന് റെസിസ്റ്റൻസ് വളരെ ഹൈ ആണെന്ന് നമ്മൾ പറഞ്ഞു ഐഡിയൽ വോൾട്ട് മീറ്ററിന് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും ഇത് എക്സാമിൽ ചോദിക്കുന്ന ഒരു പോയിന്റാണ് ഐഡിയൽ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് ഇൻഫിനിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഉള്ള വോൾട്ട് മീറ്റർ എന്നാണ് പറയുന്ന പേരാണ് ഐഡിയൽ വോൾട്ട് മീറ്റർ ദെൻ കൺവേർഷൻ ഓഫ് ഗാൽവാനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ ഒരു ഗാൽവാനോമീറ്ററിനെ എങ്ങനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാം നമുക്കറിയാം ഗാൽവാനോമീറ്റർ ഇസ് എ ഡിവൈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സ്മോൾ ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട് ആൻഡ് അമ്മീറ്റർ ഈസ് യൂസ് ടു മെഷർ കറണ്ട് ഇൻ എ സർക്യൂട്ട് ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മെഷർ ചെയ്യാനാണ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത് സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ ഗാൽവാനോമീറ്റർ ഉപയോഗിക്കുന്നു ആ കറണ്ട് മെഷർ ചെയ്യാൻ അമ്മീറ്റർ ഉപയോഗിക്കുന്നു അപ്പം അമ്മീറ്റർ ഈസ് യൂസ് ടു മെഷർ കറണ്ട് ഇൻ എ സർക്യൂട്ട് A galvanometer can be converted into an ammeter by connecting a low resistance in parallel to it. ഒരു ലോ റെസിസ്റ്റൻസ് ഗാൽവാനോമീറ്ററിന് പാരലലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാം ഈ ലോ റെസിസ്റ്റൻസിന് പറയുന്ന മറ്റൊരു പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയും ലോ റെസിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഓൾസോ കോൾഡ് ഷണ്ട് റെസിസ്റ്റൻസ് അപ്പോൾ ഗാൽവാനോമീറ്ററിനെ നമുക്ക് അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ ആ ഗാൽവാനോമീറ്ററിന് പാരലലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുക അതാണ് ഗാൽവാനോമീറ്റർ ഗാൽവാനോമീറ്ററിന് പാരലലായിട്ട് നമ്മൾ ലോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷണ്ട് റെസിസ്റ്റൻസ് എസ് എന്ന് പറയുന്നതാണെങ്കിൽ ഷണ്ട് റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഈ സർക്യൂട്ട് നോക്കാം സർക്യൂട്ടിൽ നമ്മൾ പറഞ്ഞതാണ് ഐ എന്ന് പറയുന്ന ഒരു കറണ്ടാണ്
ഇതിലൂടെ കടന്നു വരുന്നത്. അത് ഗാൽനോമീറ്ററിലേക്ക് കണക്ട് ചെയ്ത് ഗാൽനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഗാൽനോമീറ്റർ കറണ്ട് ഐ ജി നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഐ ജി നമുക്ക് ഈ പോയിന്റിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു. ദെൻ എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ഈ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഗാൽനോമീറ്ററിലൂടെ ഐ എന്ന് പറയുന്ന കറണ്ടാണ് ടോട്ടൽ കറണ്ട്. ഗാൽനോമീറ്ററിലൂടെ ഐ ജി എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്ത് പോയാൽ ബാക്കിയുള്ള കറണ്ട് ഐ മൈനസ് ഐ ജി ആയിരിക്കും. ടോട്ടൽ കറണ്ട് ഐ ജി ഐ ആണ്. അതിൽ നിന്ന് ഐ ജി ഗാൽനോമീറ്ററിലേക്ക് ഫ്ലോ ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ലോ റെസിസ്റ്റൻസിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്ന ഐ മൈനസ് ഐ ജി ആയിരിക്കും. ഐ മൈനസ് ഐ ജി എന്ന് പറയുന്ന കറണ്ട് നമ്മുടെ ഷണ്ട് റെസിസ്റ്ററിലേക്ക് അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു. ദെൻ ആ കറണ്ടാണ് ഐ മൈനസ് ഐ ജി. ഈ ബി എന്ന് പറയുന്ന ജംഗ്ഷനിലെത്തുമ്പോൾ ഇവ തമ്മിൽ വീണ്ടും കമ്പൈൻ ചെയ്യുന്നു. ഐ ജി എന്ന് പറയുന്ന കറണ്ടും അതുപോലെ ഐ എന്ന് പറയുന്ന കറണ്ടും വീണ്ടും ഇവിടെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. അത് നമുക്ക് വീണ്ടും ഐ മൈനസ് ഐ ജി പ്ലസ് ഐ ജി, അത് വീണ്ടും ഐ എന്ന് പറയുന്ന കറണ്ടായിട്ട് മാറും. ഇതാണ് പറഞ്ഞിരിക്കുന്നത് ജംഗ്ഷനിൽ ഇവിടെ എ എന്ന് പറയുന്ന ജംഗ്ഷനിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഇത് കൂടിച്ചേരുന്നു. അപ്പോൾ ഐ എന്ന് പറയുന്ന കറണ്ട് ജംഗ്ഷൻ എയിലെത്തി സ്പ്ലിറ്റ് ചെയ്യുന്നു ഗാൽനോമീറ്ററിലൂടെയും അതുപോലെ ഷണ്ട് റെസിസ്റ്റൻസിലൂടെയും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ ബി എന്ന് പറയുന്ന പോയിന്റിൽ അവ വീണ്ടും കൂടിച്ചേർന്ന് ഐ എന്ന് പറയുന്ന കറണ്ട് ഐ മാറും. ഇവിടെ ഈ ഗാൽനോമീറ്ററും അതിന് പാരലലായിട്ട് ഷണ്ട് റെസിസ്റ്ററും വരുന്ന ഈ സെക്ഷനാണ് അമ്മീറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം എന്തായിട്ടും ഒരു അമ്മീറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഗാൽനോമീറ്ററും അതിന് പാരലലായിട്ട് ലോ റെസിസ്റ്ററും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അമ്മീറ്ററായിട്ട് മാറും. ലെറ്റ് ജി ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽനോമീറ്റർ ആൻഡ് ഐ ജി ബി ദ മാക്സിമം കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. എസ് ബി ദ ലോ റെസിസ്റ്റൻസ് ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ് കണക്റ്റഡ് പാരലൽ ടു ദ ഗാൽനോമീറ്റർ. ജി എന്ന് പറയുന്നത് ഗാൽനോമീറ്ററിന് റെസിസ്റ്റൻസ് ആണ്. അതുപോലെ ഐ ജി മാക്സിമം കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. എസ് ബി ദ ലോ റെസിസ്റ്റൻസ് ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ് കണക്റ്റഡ് പാരലൽ ടു ദ ഗാൽനോമീറ്റർ. കിർചോഫ്സ് ജംഗ്ഷൻ റൂൾ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പറഞ്ഞു ഐ എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ആ ജംഗ്ഷനിലുള്ള നമ്മൾ കിർചോഫ്സ് ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ്. കിർചോഫ്സ് ഫസ്റ്റ് ലോ പറയുന്നതാണ് ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടും അവിടേക്ക് വന്നു ചേരുന്ന കറണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് വന്നു ചേരുന്ന കറണ്ട് ഐ ആണ്. ദെൻ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് ലീവ് ചെയ്ത് രണ്ടായിട്ട് പോവുകയാണ്. അവയുടെ സമ്മ് അത് ഈക്വൽ ആയിരിക്കും. അതായത് ഐ ഇസ് ഈക്വൽ ടു ഐ ജി പ്ലസ് ഐ എസ് എന്ന് നമുക്ക് എഴുതാം. അതായത് ഷണ്ട് റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഐ എസ് എന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഐ ജി ഇസ് ദ കറണ്ട് ത്രൂ ദ ഗാൽനോമീറ്റർ ആൻഡ് ഐ എസ് ഇസ് ദ കറണ്ട് ത്രൂ ദ ഷണ്ട് റെസിസ്റ്റർ. സിൻസ് ജി ആൻഡ് എസ് ആർ പാരലൽ, ജിയും എസും പാരലൽ ആയതുകൊണ്ട് അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാരലൽ സർക്യൂട്ടിൽ രണ്ട് റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. അപ്പം എസ് എന്ന് പറയുന്ന ഷണ്ട് റെസിസ്റ്ററിനും ഗാൽനോമീറ്ററിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ജി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐ ഇൻറ്റു ആർ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇവിടെ ഐ എന്ന് പറയുന്ന ഐ ജി ആണ്. ഗാൽനോമീറ്ററിൻ്റെ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഐ ജി ആണ്. അതെ, കറണ്ട് എന്ന് പറയുന്നത് ഐ ജി ആണ്. ഗാൽനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ജി ആണ്. അപ്പോൾ അവിടെയുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഇസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി എന്ന് എഴുതാം. ഗാൽനോമീറ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഐ ജി ഇൻറ്റു ജി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറ്റ് ദ ഷണ്ട് റെസിസ്റ്റൻസ് ഐ എസ് ഇൻറ്റു എസ്. ഷണ്ട് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ എസ് ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എസ് ആണ്. ദെർഫോർ ഐ ജി ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു ഐ എസ് ഇൻറ്റു എസ്. ഇതിൽ നമുക്ക് ഐ എസ് കണ്ടുപിടിക്കാം. ഐ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു ഐ ഇസ് ഈക്വൽ ടു ഐ ജി പ്ലസ് ഐ എസ് ആണ്. ദെർഫോർ ഐ എസ് ഇസ് ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ആയിരിക്കും. ഐ എസ് ഇസ് ഈക്വൽ ടു ഐ മൈനസ് ഐ ജി. ഇവിടെ നമ്മൾ ഐ എസ് എന്നുള്ളതിന് പകരം ഐ മൈനസ് ഐ ജി നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഐ ജി ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് എന്ന് കിട്ടും. ഇവിടെ ഐ എസിന് പകരം നമ്മൾ ഐ മൈനസ് ഐ ജി നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഐ ജി ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് എന്ന് നമുക്ക് ലഭിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന് പാരലലായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഷണ്ട് റെസിസ്റ്ററിൻ്റെ വാല്യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഐ മൈനസ് ഐ ജി എന്ന് പറയുന്ന ടേമിനെ കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും എസ് ഇസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡ് ബൈ ഐ മൈനസ് ഐ ജി. എസിനെ എസ് ഷണ്ട് റെസിസ്റ്റർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എസ് ഇസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഐ മൈനസ് ഐ ജി.
An ammeter is a low resistance device. Ammeter na resistance valare kuravana. An ideal ammeter has zero resistance. Idu exam chedikkunna oru point aanu. Ideal ammeter na resistance zero aanu. Allekil zero resistance ulla ammeter na nammal ideal ammeter nu parayunu. ഇത് വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഗാൽവാനോമീറ്റർ അമ്മീറ്റർ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഇതൊരു ഷുവർ ക്വസ്റ്റ്യനാണ്. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ഒന്നുകിൽ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.